പിന്നെന്താണെന്ന്? ഇന്നത്തം അത്തം അല്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് അത്തം മുതലേ പൂവൊക്കെ ഇട്ടിട്ട്. എത്ര ദിവസം ഉണ്ടപ്പാ? മൊത്തം തുമ്പ. ഇവിടെ മൊത്തം തുമ്പ കണ്ട ഇഷ്ടം. ഇത് നമ്മളിങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ നമ്മൾ നിരത്തും. അപ്പൊ നമ്മുടെ പൂക്കളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പൂക്കള റെഡി ആയി. ഹലോ എല്ലാവർക്കും, നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ആള് എക്സാം ഒക്കെ കഴിഞ്ഞ് ലാൻഡ് ചെയ്തിട്ടുണ്ട്. തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ഇന്നെന്താണെന്ന്? ഇന്നത്തം. അത്തം ഇത്തവണ രണ്ടു ദിവസം അത്തം ഉണ്ടായിരുന്നു. ഇന്നലെ അത്തം വരുന്നു. അങ്ങനെ ചില നാളുകൾ രണ്ടു ദിവസം വരും. അപ്പൊ പിന്നെ അത്തോണ് ഇവിടെ പൂക്കളൊക്കെ ഇടാൻ പോണെന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇടാനായിട്ട് പോണു. അതെ. അപ്പൊ ഇവര് രണ്ടുപേരും പൂക്കളൊക്കെ ഇടാൻ പോണു. ഞാൻ പോകാൻ പോണ എന്റെ സമയം കഴിഞ്ഞു. അപ്പൊ സംഭവം എന്ന് വെച്ചാല് ഇങ്ങനെ അത്തത്തിന്റെ മുതലേ പൂവൊന്നും നമ്മളിവിടെ ഇട്ടില്ലേ. നമ്മൾ ആദ്യമായിട്ടാണ് അത്തം മുതലേ പൂവൊക്കെ ഇട്ടിട്ട്. എത്ര ദിവസം ഉണ്ടപ്പാ? ആ മറ്റേ ആർപ്പൂ ഇറോ കുളിക്കണല്ലേ. ആ സംഭവമൊക്കെ ആ വിളിക്കുന്ന. അപ്പൊ ആ സംഭവമൊക്കെ. അതെ 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 അതെ. അതൊക്കെ കാണിക്കാം. അപ്പൊ എല്ലാ അതെ. അപ്പൊ എല്ലാ ദിവസം നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കൊച്ചി ഈ പൂക്കളത്തിന്റെ വീഡിയോസും. ഹെൽമെറ്റ് തിരിഞ്ഞോയി. ഇന്നലെ ജാക്കറ്റ് തിരിച്ചിട്ടുണ്ട്. ഇന്ന് ഹെൽമെറ്റ് തിരിഞ്ഞിട്ടുണ്ട്. മഴ കൊണ്ടേ അപ്പില്ലേ. അപ്പൊ ഇതിലൊരു കാര്യം പറയാൻ വേണ്ടത് വെച്ചാൽ, നമ്മുടെ പെരുമ്പാവൂര് കളിയുള്ളത് ആശ്രമവും സ്കൂളിലാണ്ടാ കളിയുള്ളത്. പെരുമ്പാവൂര് പെരുമ്പാവൂര് നമ്മ പോണ റൂട്ടിൽ തന്നെ, നമ്മുടെ അങ്കമാലി റൂട്ടില്, അങ്കമാലി ആ അങ്കമാലി റൂട്ടില്, അങ്ങനെ കോതമംഗലം റൂട്ടില്, കോതമംഗലം റൂട്ടില് പെരുമ്പാവൂർന്ന് കോതമംഗലം റൂട്ടിലാണ് ഈ എന്റെ ആശ്രമം. ആശ്രമം വെറും ആശ്രമം. ആശ്രമം സ്കൂളില്, പെരുമ്പാവൂരിലെ ആശ്രമം സ്കൂളില്. അവിടെ അതാണ് സ്ഥലം. അപ്പൊ അവിടെ ആരെല്ലാം പരിസരത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നേരെ അങ്ങോട്ടേക്ക് പോള് പോയി. 3 മണിക്കാണ് അവിടെ തുടങ്ങണത്. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതെ, ഉച്ചമൂലി ഞങ്ങൾ ഉണ്ടാവും അവിടെ. തീപ്പരി മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി സിന്ധു സംഘവും സജീവമാകുന്ന കാഴ്ച. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇത് അമ്മത് ഇപ്പൊ പോകും പോയിക്കണ്ട് ഞങ്ങളെ പൂക്കളോട് പോവാ അല്ലേ. അമ്മ പോയി. അമ്മ പോയി ഗൈസ്. അപ്പൊ നൈസായിട്ട് നമുക്ക് ഇനി പൂക്കളൂടെ അല്ലേ. പൂക്കളൂടെ ഇനി കുറച്ച് കിള്ളാനൊക്കെ ഉണ്ടെന്നല്ലേ. അല്ല, ഇന്ന് നമ്മള് തുമ്പയുടെ ആദ്യത്തെ ദിവസം ഇടണത്. തുമ്പ നമുക്ക് വാ നടക്കാം. ഇവിടെ നമുക്ക് പറമ്പിൽ പോയി നോക്കാം. തുമ്പയൊക്കെ വംശം സംഭവിച്ചു കാണാനില്ല. ഇവിടെ തുമ്പ ഇഷ്ടം പോലെ ഉള്ളതാണ്. ഇവിടെ കാണാനില്ല. ഇല്ല, ഇവിടെ പറമ്പ് ഇത്ര ഉണ്ട്. അപ്പൊ നമുക്ക് വേഗം തപ്പാമോ. ഹലോ. അപ്പൊ നോക്കിയേ, ഒരാളിവിടെ തുമ്പ കൂടെ ഒക്കെ അന്വേഷിച്ച് മഴയെ തിരക്കും. നല്ല മഴ ഇരുന്നു ഇവിടെ കണ്ട. നല്ല മഴ. തുമ്പക്കുടം ആദ്യത്തെ ദിവസം തുമ്പ ഇച്ചിരി വേണമല്ലോ. ഞാനിവിടെ പറമ്പിൽ വിശ്വസിച്ചാണ് നിക്കണത്. പക്ഷെ ഞാനിവിടെ മുറ്റത്തൊക്കെ നോക്കി കഴിഞ്ഞപ്പോ കണ്ടില്ല. ഗൈസ്, ഇതാണ് നമ്മുടെ കല്യാണം നടന്ന പറമ്പ്. ഞാൻ രാവിലെ ഇരുന്ന് പറയുന്നു കല്യാണം നടന്ന പറമ്പല്ല, കല്യാണത്തിന് തലേദിവസത്തെ പരിപാടി. തലേദിവസത്തെ പരിപാടിയൊക്കെ നടന്ന പറമ്പ് ഇപ്പൊ മൊത്തം പുല്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ തുമ്പ? തുമ്പ ഉണ്ടാവേണ്ടതാണ്. മുക്കുറ്റി കുറേ ഉണ്ട്. മുക്കുറ്റി കുറേ ഉണ്ട്. ഞാൻ നേരത്തെ വന്ന് മഴയത്തൊക്കെ വന്ന് നോക്കി. ഈ തുമ്പക്ക് വംശം സംഭവിച്ചോണ്ടിരിക്കുകയല്ല. അത് സംഭവം അങ്ങടേക്കൊക്കെ പോകാൻ ഒരുമിച്ച് പോവാലോർത്ത്. അപ്പൊ അതിനി അങ്ങോട്ട് പോവാനായിട്ട് അന്വേഷിച്ച് നടക്കാൻ പോണി. ഇവിടേക്ക് നോക്കാം നമുക്ക്. അതെ അതെ അതെ. നമുക്ക് പിന്നെ തുമ്പ ഇല്ലെങ്കിൽ സേഫ് ആക്കാൻ വേണ്ടിട്ട് ചെറിയൊരു കളവിട്ടളയാ. അപ്പൊ നമുക്ക് തുമ്പ എടുത്തിട്ട് വരാമായിട്ട് അല്ലേ. മൊത്തം തുമ്പ ഇവിടെ, മൊത്തം തുമ്പ കണ്ട ഇഷ്ടംപോലെ തുമ്പ. അയ്യോ ചേച്ചിയൊക്കെ അവിടെ തുമ്പ കിട്ടാണ്ട് വിഷമിച്ചിരിക്കണെന്ന് രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തുമ്പയൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ആണല്ലേ. അപ്പൊ നൈസായിട്ട് നമുക്ക് ഈ തുമ്പ അവിടെ പറിക്കാം അല്ലേ. അതെ, എന്തായാലും നമ്മുടെ അവിടെ കണ്ടില്ലെങ്കിൽ കുറച്ചിങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ച് നീങ്ങിട്ടോന്നല്ല, ഇതാണ് വീട്. അല്ല, ഞാൻ നമ്മുടെ മുറ്റത്ത് കണ്ടില്ലെന്നുള്ളൂ. ഇത്തിരി കണ്ടു നീങ്ങിയ ഇപ്പുറത്തെ മുറ്റത്തുണ്ട്. അതെ അതെ. അപ്പൊ നമുക്കത് പറിക്കാവാ. അതെ, തുമ്പ പറിക്കാം.
എനിക്ക് മഴ പെയ്യാൻ പോകണ്ടോ, അടുത്ത മഴ പെയ്യാൻ പോകുന്നുണ്ട്. ഇപ്പൊ ഒരു വെയിലാണ്ടപ്പോ ഞാൻ ഇത്തിരി ഇറക്കി കിടാൻ പറഞ്ഞതാണ്, പക്ഷെ ഇനി അത് നടക്കൂല. സാധാരണ ആദ്യത്തെ ദിവസം തുമ്പ വെച്ചിട്ട് വെറുതെ വട്ടം ഇടലാണ് നമ്മളുടെ. കുറച്ച് പൂവുണ്ട്, നമുക്ക് എന്തെങ്കിലും ചെറിയൊരു കളവല്ലേ ആദ്യത്തെ. അതെ അതെ അതെ, കുഞ്ഞിക്കളം ഇട്ട് തുടങ്ങിയോ? അപ്പൊ നമുക്ക് പൂ ഇട്ട് തുടങ്ങാം കേട്ടോ. ഇനി ഇത് നമ്മളിങ്ങനെ വട്ടം വട്ടം ഇങ്ങനെ നമ്മൾ നിരത്തും. അതെ, നിരത്തി കണ്ടാൽ നമുക്ക് കാണാം അല്ലേ. അപ്പൊ നമ്മുടെ പൂക്കളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. പൂക്കള റെഡിയായി, ഞാനാണ് റെഡി ആക്കിയത്. ഇതിന്റെ അകത്ത് വാടാമല്ലി വരെ വെച്ച് കഴിഞ്ഞോണ്ട് ഞാൻ വിചാരിച്ചു ഇനി വേറെ വെക്കണ്ടല്ലോ. നേരത്തെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ അടുത്ത് പറഞ്ഞ ഇങ്ങനെ വെക്കാൻ പറയാം. നന്നായിരുന്നു. നടുക്കൊരു റോസാപ്പൂ ഞാൻ വെച്ച്. അതെ, എന്താ പറയാ, വയലാർ ഇതുപോലെ. വയലാർ ഇത് ഇതേപോലെ. നമ്മളെ അത്തക്കള റെഡി ആയിട്ടുണ്ട്. മഴയാണ്, മഴയും അടുത്ത മഴയും വരാൻ പോകുന്നുണ്ട്. ഇനിയിപ്പൊ കൊടയൊക്കെ ചൂടി വെക്കാം കഴിയുമ്പോ നമുക്ക് വലുതാക്ക കളം. ഇതിപ്പോ ആദ്യത്തെ കളം അല്ലേ. ആദ്യത്തെ കളം നമ്മള് ഇത് കൊണ്ട് പച്ച കൊണ്ട് മാത്രമല്ല എല്ലായിടത്തും ഇടാം. ഞങ്ങൾ ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നുള്ളു അല്ലേ. അതെ, ഒരു വഴിക്ക് പോണേ. ഇരുന്നോട്ടെ ഇരുന്നോട്ടെ. അതെ, അപ്പൊ നമുക്കിനി അടുത്ത ഓരോ ദിവസങ്ങളിലായിട്ട് ഓരോ കളം കാണാം. ഇന്നിപ്പോ എന്തായാലും മഴയാണ്, അങ്ങനെയൊക്കെ പറയുമെന്ന് അത്തം കറുത്ത ഓണം വിളക്കും എന്നൊക്കെ പറയുമെന്ന്. അങ്ങനെയുണ്ടല്ലേ. അപ്പൊ ഓണത്തിന് വെയിലായിരിക്കും. ഓണത്തിന് വെയിലായിരിക്കും നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ ഒന്നും പറയാൻ പറ്റൂലല്ലോ. അതെ, അപ്പൊ ഇനി എല്ലാ ദിവസവും നമ്മള് കളം ഇടുണ്ടാവും. ചിലപ്പോ കൊണ്ടിട്ട ഫാമിലിയിൽ ഇത് ഇന്ന് മാത്രം വരാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം പോലും വേറെ മറ്റേ നമ്മൾ 2.0 വരാൻ പോണത്. അപ്പൊ ഇന്നത്തെ കളവിടുന്ന വീഡിയോ നിർത്തല്ല, കളവിടുന്ന വീഡിയോ ഇപ്പോൾ കഴിഞ്ഞ് ബാക്കി വിശേഷങ്ങൾക്ക് കടക്കാൻ നോക്കും അല്ലേ. ബാക്കി വിശേഷങ്ങൾ, ഇനി ഇതിന്റെ പുറകെ വേറെ വിശേഷങ്ങൾ ഉണ്ടാകും. അതെ, അപ്പൊ എല്ലാ ദിവസത്തിലും വീഡിയോ കണ്ടിട്ട് കുറച്ച് ഭാഗം കളവിടുന്നത് കാണിക്കും നമ്മള്. അതെ അതെ അതെ. അപ്പൊ ഓക്കെ. നമ്മുടെ കളവൊക്കെ ഇട്ടതേ, മഴ കഴിഞ്ഞ് നമ്മള് പോവേണ്ട. നമ്മള് ഇപ്പൊ വെയിലായി, ഇനി എപ്പൊ മഴ പെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സംഭവം എന്ന് വെച്ചാല് നമ്മള് മഴ പെയ്ത് വെയിലായി, ഇപ്പൊ അടുത്ത മഴ പെയ്യാൻ പോണ്ട്. അപ്പൊ ഞാൻ പോവുകയാണ്. സുധ എക്സാം കഴിഞ്ഞ വിശേഷം ഒന്നും പറഞ്ഞില്ല. എക്സാം എങ്ങനെ സുധ? എക്സാം ഭയങ്കര എളുപ്പമൊന്നും പറയാൻ പറ്റൂല. ആൻസർ കീ വരട്ടെ. ആൻസർ കീ വരട്ടെ. എന്താണത്, എന്താണ് എന്താണ് പറയൂ. അല്ല, ഭയങ്കര എളുപ്പമായിരുന്നില്ല, എന്നാ ഭയങ്കര പാടും അല്ലായിരുന്നു. രണ്ടിന്റെ ഇടയിൽ ഇങ്ങനെ നിക്കണം. അപ്പൊ അത് കാരണം ഒരു ഇതില്ല, എളുപ്പമാണെന്ന് പാടായിരുന്ന പറയാൻ പറ്റണില്ല. അപ്പൊ അങ്ങനെ കുറച്ച് വിശേഷങ്ങളൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇന്നലെ രാത്രി ലാൻഡ് ചെയ്തുള്ള ആള് അപ്പൊ രാവിലെ നിന്ന് അത്തപ്പൂക്കളല്ലേ, അത്തപ്പൂക്കളൊക്കെ ഇട്ട് തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇന്നത്തെ കൊച്ചു വിശേഷം വരുന്നത്, അപ്പൊ തുടർന്നുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ, പൂക്കളത്തിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ 2.0 വരാൻ പോണത്. അപ്പൊ ഇനി കുറച്ച് കുറച്ച് നല്ല വിശേഷങ്ങൾ പുറകെ പുറകെ വരുന്നുണ്ട് അല്ലേ ശ്രുതി. അതെ 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 അതെ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം അല്ലേ. ഇന്നത്തെ കൊച്ചോട് ഇവിടെ വെച്ച് നിർത്താം. എല്ലാരും എനിക്ക് പറഞ്ഞു തന്നിട്ടാ എന്താ സാധനം എന്താണ് ഉറുമ്പിനെ ഇതാക്കാൻ അടിക്കേണ്ടത് എന്ന് മേടിച്ചുണ്ടാരാന്ന് പറഞ്ഞിട്ടുണ്ട്. ജമ്പ് അങ്ങനെ സാധനം. അത് സംഭവം മേടിച്ചു കഴിഞ്ഞാല് നമുക്ക് ഉറുമ്പിനെ ഓടിക്കാന്നാണ് പറഞ്ഞത്. ഇവിടെ റബ്ബർ ബാൻഡൊക്കെയാണ് ഉറുമ്പിനുള്ളത്. മനസ്സിലാവുള്ളൂ, ഉറുമ്പിന് ഇഷ്ടം റബ്ബർ ബാൻഡാണ്. നമ്മൾ ഉറുമ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടി അടച്ചിട്ട് റബ്ബർ ബാൻഡ് എടുക്കൂലേ. എല്ലാം വലിച്ച് പുറത്തേക്ക് കിട്ടുകയാണ്. അകത്തൊക്കെ നല്ല ലങ്കോലേക്ക് എടുക്കുകയാണ്. അതെ അതെ അതെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തേണ്ട. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ.